6 മാസം കൊണ്ട് MST 500 ഗ്രാം. ചിത്രലാട് വരില്ലോ. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ തുടങ്ങിയൊരു മീങ്കുളാണിത്. ഈ കുളം ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യമായിട്ട് ചെയ്തത് വീട്ടുമുറ്റത്തൊരു പടുതാകുളം പറഞ്ഞിട്ട്, അന്ന് ഞാൻ ഇട്ടത് പിന്നെ വാളയായിരുന്നു. ആ വീഡിയോ ഉണ്ടാവും, പക്ഷെ അതൊക്കെ ചത്തുപോയി. പിന്നെ ഞാൻ ചെയ്തത് കുറച്ച് MST തിലോപ്പിയും ചിത്രലാടേന്. ആ ഇതൊക്കെ ഇട്ടൊരു കുളമാണ്, ഒരു ചെറിയ കുളമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഏകദേശം ഒരു 150 മീനുകളുണ്ട്. ഇത് ഏതാണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു, ഒരു ചളിക്കുളത്തിൽ നിന്ന് പിടിച്ചൊരു നട്ടറിൻ്റെ മീന്. ആ നട്ടറിനൊക്കെ ഞാൻ ഇതേക്കാണ് കൊണ്ടുവന്നിട്ട് സ്ഥലമല്ലാന്ന് കേട്ടോ. അപ്പോൾ ആ മീനൊക്കെ ഇതിലുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത് വെള്ളം മാറ്റിയിട്ട് ഒരു 1.5 മാസത്തോളമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വെള്ളം മാറ്റുകയാണ്. മാത്രമല്ല ഈ മീനുകൾക്കൊക്കെ, ഇപ്പോൾ ആ നട്ടറല്ലാത്ത മീനുകൾക്കൊക്കെ 6 മാസമായിട്ടുണ്ട്. അപ്പോൾ 6 മാസം കൊണ്ട് എത്ര വലുതായി എന്നുള്ളത് കാണിച്ചുതരാം. പിന്നെ ഞാൻ കുറച്ച് കാലം എയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വയറാണ് ഈ തൂങ്ങി അവിടെ ഇങ്ങനെ കാണുന്നത്. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് എയർ ഇട്ട് കൊടുത്തിട്ടില്ല. തീറ്റയും കമ്മിയാണ്. അപ്പോൾ ഇത് വളർന്നിട്ടില്ല വിചാരിച്ചിട്ട് വളരൂലാന്ന് വിചാരിക്കരുത്. ഞാൻ തീറ്റപ്പോൾ ഒരു 1.5 വട്ടമൊക്കെ ഇട്ട് കൊടുക്കണുള്ളൂ, സമയമില്ലാത്തത് കൊണ്ട്. അപ്പോൾ വെള്ളം മാറ്റിയിട്ട് ഇതിന് എത്ര മാത്രം വലുപ്പം ഉണ്ടായിട്ടുണ്ട് ഈ 6 മാസം കൊണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ MST ഉണ്ട്, ചിത്രലാടി ഉണ്ട്. ചിത്രലാടൊക്കെ 6 മാസം കൊണ്ട് 1 കിലോ ആവും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം മാറ്റി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഇവിടുന്ന് റോസ് എടുത്ത് അപ്പുറത്തേക്കാണ് ഇടുകയാണ്. അപ്പോൾ ഈ വെള്ളമൊക്കെ പോകും, എന്നിട്ട് ഇനി വെള്ളം വറ്റിച്ചിട്ട് മീനുകളെ പിടിക്കുമ്പം അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതപ്പോൾ 3/4 ഇഞ്ചിൻ്റെ ഒരു 3 പൈപ്പ് കൂടെ നമ്മൾ വെള്ളം വിട്ടേക്കണം കേട്ടോ. ഒരു 1.5 ഇഞ്ചും 3/4 ഇഞ്ച് 2 എണ്ണവും. അതിൽ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങോട്ട് ഒരു കുഴിയാണ്, ആ കുഴിക്ക് വെള്ളം തുറന്ന് വിട്ടേക്കാണ്. ഏകദേശം 1 മണിക്കൂറിൻ്റെ മുകളിലാവും ഇതിൻ്റെ വെള്ളം കഴിയാൻ. കാരണം ഒരു 6,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4,000 ലിറ്റർ വെള്ളം ഉണ്ടാവും. ഓസ് ഇട്ടിട്ട് വെള്ളം കഴിയാനായി. ഇപ്പോൾ നമ്മൾ ബക്കറ്റ് കൊണ്ട് മുക്കി ചിന്തയാണ് കേട്ടോ. ഇതുപോലത്തെ 2 ബക്കറ്റ് കൊണ്ട് മുക്കി ചിന്തി കൊണ്ടൊക്കെ. അപ്പോൾ മീനുകൾ ഇങ്ങനെ കാലുമ്പോൾ ഇങ്ങനെ അടിക്കുന്നുണ്ട്. എവിടുന്ന് അടക്കണേ ആക്കണേ ഇപ്പൊ നമ്മള് മീനൊക്കെ ഇതിന് ഇങ്ങനെ ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതേക്ക് നമുക്ക് തൽക്കാലം മീനൊക്കെ പിടിച്ച് അയക്കട കിട്ടണ മീന ഇനി അയച്ചു പിടിക്കാം. ഇപ്പൊ ലേശം നല്ല വെള്ളം അടിക്കാം. നട്ടറുണ്ട്, സിലോ ഇത് കൂട്ടിക്കോ. അതിനെ പിടിച്ചിട്ട് ഞാൻ പിടിച്ചു വലിയ നട്ടർ ഞാൻ പിടിച്ചു കാണിച്ചു തരാം. നട്ടറിനെ നോക്കട്ടെ, അത് അടങ്ങി വെക്കുകയാണെങ്കിൽ ഞാൻ പിടിച്ചു കാണിച്ചു തരാം. ഇതാണ്, ഇതായിരിക്കും ഇതിലിപ്പുള്ള വലിയ നട്ടർ കേട്ടോ. അല്ലല്ല എണ്ണ കറക്റ്റാണ്, ഏകദേശം 150 മീനുണ്ടാവും ഇതിൽ. ഇത് ഏറ്റവും വലുതുകളെ നോക്കിയിട്ട് രണ്ടെണ്ണം നമ്മള് സൈസ് ആക്കുകയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇനി വെള്ളം കളയണ്ട, ഈ മീനെ പിടിക്കാം. ഓരോ കോരലിനുള്ള മീനാണത് കണ്ടത്. എന്റെ കാട്ടിന് ജടങ്ങിക്ക് അന്നോടെ പറയുന്നത് ഇതൊരു തവള ഉണ്ട് കേട്ടോ, തവള നമുക്ക് പിടിക്കണം. കണ്ട ഇതാണ് ഓരോന്നിന്റെ വലിപ്പം. ഈ സിലോപ്പി ഒക്കെ ഇതാ 6 മാസം ചാടിയില്ല, അപ്പൊ അത് ഇത്ര ആയിട്ടുള്ളൂ.
ഇതൊക്കെ ഒരേ ഒപ്പട്ടതാ. പച്ചാടിയതുണ്ടല്ലോ, അത് ഇതൊക്കെ ഒപ്പട്ടതാണ്. ചിലത് അങ്ങനെയാണ്, ചിലത് ഇങ്ങനെയാണ്. ചാട്ടം കണ്ട, ചാട്ടം കണ്ട. കഴിഞ്ഞ മാത്രം എന്താ കാണിക്കുന്നത്? ഇതായിരിക്കും ഇവിടുത്തെ വലിയ സിലോപ്പി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് ചാട്ടം നിന്നാ ഞാൻ കാണിച്ചുതരും, ഇല്ലേ കാണിക്കൂല കേട്ടോ. ആ മുള്ള കുത്തുണ്ട്, വലൻ്റെ അടിയിൽ വെച്ചിട്ട് തന്നെ മുള്ള കുത്തുകയാണ്. വേണ്ട, ഇതിനൊക്കെ നമ്മൾ സൈസ് ആക്കാൻ പോവുകയാണ് കേട്ടോ. പുള്ളിക്ക് എന്താന്ന് വെച്ചാൽ അത് കാണിച്ചു തരാം. ആ മുള്ള പെരുമുള്ളാണ്. ഞാൻ കട്ടാക്കി കേട്ടോ. കട്ടിലത് ഇതിന്റെ കൊപ്പട്ടാണ്. ഏകദേശം ഈ 3 ഇഞ്ച് വലുപ്പം കൊണ്ടുവന്നപ്പോ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഇതിന്റെ വലുപ്പം കണ്ടില്ലേ. ഞാനിങ്ങനെ കട്ടില പടുതാവളത്തില് പറ്റൂല. അനു മറക്കല്ലേ. ഓരോ കോരലിനും ഇത്രയാണ് ഇപ്പോഴും. അപ്പൊ തന്നെ അതിന്റെ മീൻ്റെ എണ്ണ കാട്ടിലുണ്ട്. അനുവിൻ്റെ കൊറേ കാട്ടിലുണ്ട്. വല കീറിയോ? ആ വലിയ സിലോപ്പിയാണ്. കൊണ്ടുവന്നത് മലബാർ സിസ്റ്റേഴ്സ് എന്ന ചാനലിൽ ഉണ്ടാവും ഇതിനെ കൊണ്ടുവന്ന വീഡിയോ. വലുതൊക്കെ ഒരു സൈഡിൽ ഒളിച്ചിരിക്കായിരുന്നു കേട്ടോ. വേണ്ടത് ഒക്കെ ഏകദേശം ഒക്കെ ഒരു വലുപ്പമായിട്ടുണ്ട്. നമുക്കൊന്ന് കുറച്ചൊന്ന് എടുത്ത് തൂക്കി നോക്കാം കേട്ടോ. വരുന്ന തവളയാണ് കേട്ടോ. ഇത് ഞാൻ ഒരു വട്ടം പിടിച്ചിട്ട് വെറുതെ വിട്ടാണ്. ഇതിനെ ഒരു നട്ടണ പിടിക്കണ ഞാൻ കണ്ടതാണ്. ഇപ്പൊ തടിച്ച് ഉഷാറായിട്ടുണ്ട്. കട്ടില വേണ്ടതിലൊരു സിലോപ്പ് നോക്കാം. വലുപ്പം 6 മാസമായ സിലോപ്പിന്റെ വലുപ്പമാണിത്. നമ്മൾ വെള്ളം മുഴുവൻ ചിന്തി ഇപ്പോൾ ഇത് പുതിയ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇപ്പോഴും ഇതിൽ തന്നെ. അപ്പോൾ നമ്മൾ വലിയ ഒരു മീനെ പിടിച്ചെങ്കിൽ ഒരു 2-3 എണ്ണം കൂടി നമുക്ക് പിടിച്ച് മാറ്റിച്ച് ബാക്കിയൊക്കെ ജീവിക്കാൻ കേട്ടോ കേട്ടോ. അപ്പോൾ വലുത് നോക്കിയാണ്ട് പിടിക്കാൻ ഇതിലേക്ക് വലുത്. അത് കുഴപ്പമില്ലാതെ തോന്നുന്നു. ഇതിൽ നിൽക്കട്ടെ. ഇതിലും വലുത് കിട്ടുകയാണെങ്കിൽ നമുക്കിതിനെ അതിക്കന്നെ മാറ്റാം. വാ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചൊരു വലുപ്പമുള്ളതാണ്. നമുക്കിങ്ങനെ വലുത് ഇത് കുറേ ദിവസം നമ്മൾ തീറ്റ കൊടുത്ത് നടന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊന്ന് തൂക്കം നോക്കാം. ഇതോ അവിടെ ഒരു വലിയ സിലോപ്പി ഉണ്ട്. കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതും ഇവിടെ കിടക്കട്ടെ. ചെറിയ വീട് ഇവിടെ അവസാനിപ്പിക്കാന്ന് കേട്ടോ. അതൊക്കെ മീനുകളൊക്കെ കണ്ടില്ലേ. ആ മീനൊക്കെ വലിയ ബീക്കെന്നെ തിരിച്ചറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പിടിച്ചാച്ച കുറച്ച് മീനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിന് നമ്മൾ ഇനി ചേച്ചാക്കുന്ന വീഡിയോ അടുത്ത വീഡിയോയിലും കാണാം. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാനായി ഫ്രം മലപ്പുറം.